എനിക്ക് ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചു ഞാനൊക്കെയത്. പക്ഷെ വളരെ താല്പര്യം തോന്നി, കാരണം അവർ പിന്നെ ഫർഗോട്ടൻ പാൻഡമിക് എന്ന് പറയുന്ന ആ സ്പാനിഷ് ഫ്ലൂവിന്റെ സമയത്ത് ആളുകൾ മരിച്ചു വീഴുമ്പോൾ പൊട്ടു വിട്ട് സ്ത്രീകളെ ഒരു പ്ലക്കാർഡുമായിട്ട് മൃതശരീരങ്ങൾ വാരി പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത് വോട്ട് ഫോർ വിമൻ എന്നാണ്. അങ്ങനെ സമരം ചെയ്ത് 1920 വോട്ടവകാശം നേടി, ആര് നേടി? പിന്നീടാണ് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കുന്നത്, അത് വെള്ളക്കാരൻ നേടി. 1960 ആയിട്ടും ബ്ലാക്കിന്, 60s ബ്ലാക്സിന് കിട്ടിയത് വോട്ടവകാശം. ഇതെവിടെ ഹിസ്റ്ററിയിൽ ആര് പറയും? ആ ഇവിടെ സമത്വം ഉണ്ടായി. അപ്പോ എല്ലാത്തരം കലകളിലും ഒരു ഉപരിവർഗ ഘടനയുണ്ട്. ആ ഉപരിവർഗ ഘടനയെ പൊളിച്ച് അത് മേളിന്ന് തുടങ്ങി താഴേക്ക് വരുന്ന രീതിയിൽ ഒരു ശ്രേണീബദ്ധമായ ഒന്നിനെ എങ്ങനെയാണോ നമ്മൾ സമരം ചെയ്ത് പൊളിക്കുന്നത്, അതെ അതങ്ങനെ ഇവിടെ നടന്നിട്ടുള്ളൂ. നമ്മുടെ എല്ലാ വിപ്ലവാത്മക പുരോഗമന ചിന്താഗതികളും നടന്നിട്ടുള്ളത് നോക്കൂ. ശബരിമലയിൽ എന്തുകൊണ്ട് കയറാൻ പറ്റിയില്ല? സുപ്രീം കോർട്ടിന്റെ വിധിയാണല്ലോ. അപ്പോ എതിർക്കേണ്ടത് നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വലിയ സംഗതിയാണ്. അത് ഇതെല്ലാം കൂടി ചേരുന്നതാണ്, ഒരു മഞ്ഞുമലയല്ല ഉരുകിപ്പോവാൻ. അതുകൊണ്ട് പൊള്ളുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി ബയോപിക്ചേഴ്സ്. ഞാൻ ശകുന്തളാദേവിയുടെ ബയോപിക്ചറും ഇട്ടിങ്ങനെ അന്തമിട്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കണ്ടോ ഇതില്ലേ, ശകുന്തളാദേവി എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യന്റെ ആ വനിതയുടെ ജീവിതം, മേരി കോമിന്റെ ജീവിതം കണ്ടോ? കണ്ടോ? അപ്പോ ഒരുപാട് ഇടങ്ങൾ നമുക്ക് ഇത് ആദ്യം പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമരം ചെയ്യാൻ ബാക്കിയാണ്. ഈ ജെൻഡർ ചർച്ച നിർത്താൻ യാതൊരു കാരണവശാലും സർവകലാശാല തലത്തിലും പറ്റില്ല, സ്കൂൾ തലത്തിലും. ഞാൻ സ്കൂൾ അധ്യാപികയാണ്, അവിടെയും ഇത് അവസാനിപ്പിക്കാൻ ഒരു തരത്തിലും. വീട്ടിലും നിത്യവും തുടർന്നുകൊണ്ടേയിരിക്കും, അത് തന്നെയാണ് നമ്മുടെ യഥാർത്ഥത്തിലും ഉള്ള ഒരു സമരം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ സാർ പറഞ്ഞ എപ്പിസാറ്റിലെ ആർത്തവാദി ഒരു കാരണവശാലും ഒരിക്കുന്നില്ല. എന്തിനാണ് ആർത്തവത്തിന് പ്രത്യേകം? നമ്മൾ ഈ സമരം ചെയ്തതിന് വല്ല അർത്ഥമുണ്ടോ? ശുദ്ധി യുക്തി എന്നൊക്കെ പറഞ്ഞു നമ്മളെ മാറ്റി നിർത്താൻ നമ്മൾ തന്നെ അവധി ചോദിച്ചാൽ അതൊരു ബയോളജിക്കൽ പ്രക്രിയ, അത് നടന്നോളൂ. അതിനിടയിൽ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാൻ കരുത്തുള്ളവരാണ്. ഓക്കെ, താങ്ക് യു. സമയപരിമിതി ഉണ്ട്, ആർക്കെങ്കിലും ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്പൺ ഫോറം അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടി, ചോദ്യം ചോദിച്ചിട്ടില്ല. ഒരു സ്റ്റുഡൻസ് റെപ്രസെന്റേഷൻ ഉണ്ടാവണം തീർച്ചയായും. നമ്മളിപ്പോ ജെൻഡർ ചർച്ച നടക്കുമ്പോ കൂടുതലും സ്ത്രീ പുരുഷ ചർച്ചകൾ മാത്രമേ സംഭവിക്കാറുള്ളൂ. ക്യൂർ മനുഷ്യരും LGBTQ IA+ കമ്മ്യൂണിറ്റിയും എപ്പോഴും മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അപ്പം അവരെ കുറിച്ചുള്ള, അവരും ഞാൻ പറയുന്നില്ല, മിസ് പറഞ്ഞവരെ ക്യൂർ മനുഷ്യരെ ഡിപിക്റ്റ് ചെയ്തുകൊണ്ടുള്ള കൊമേഴ്ഷ്യൽ ഫിലിംസ് എന്തുകൊണ്ട് വരുന്നില്ല? അത് അതിനി കൂടുതൽ ജനകീയമാകുന്നത് ഇത്ര വിദൂരമാണ്. അതിന്റെ അതിഗംഭീര ഒരു സിനിമയുണ്ട്, ഡാനിഷ് ഗേൾ എന്ന് പറഞ്ഞു. അത് റിഡ്ലി, ഡാനിഷ് ഗേൾ ചെയ്തിരിക്കുന്ന വെച്ചാല് എഡ്ഡി റെഡ്മെയിൻ എന്ന് പറഞ്ഞൊരു നടന്റെ അതിതീവ്രമായ ഒരു അഭിനയമാണ് ഡാനിഷ് ഗേൾ എന്ന് പറഞ്ഞ ചിത്രം മാത്രം ഉണ്ടാവുന്നത്. ആ എങ്ങനെയാണ് പക്ഷേ അത് കാണും നല്ല സിനിമ. അവരഭിനയത്തിന് പക്ഷെ എനിക്ക് രസമുണ്ട്, കാരണം അഭിനയിച്ചത് സന്തോഷ് കുഴാലിന്റെ മേഖല വെച്ചിട്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. അത് ചെയ്യാൻ സന്തോഷ് കുഴാറ്റു എന്റെ സുഹൃത്താണ്, കാരണം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. കാരണം സന്തോഷ് കുഴാറ്റൊരു ഈ പെൺവേഷത്തിന്റെ നാടകം അഭിനയിക്കാറുണ്ട് അറിയാലോ, എന്റെ സിനിമ തന്നെ അങ്ങനെ നാടകത്തിൽ
അങ്ങനെ ചെയ്തിട്ട് സന്തോഷമായിട്ട്. അപ്പോൾ ഒരു പുരുഷൻ ഈ പറയുന്ന ഈ ട്രാൻസ്ജെൻഡറിനെ വേഷം ചെയ്തിട്ട് ഒരു സിനിമയാണ് മലയാളത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ മേരിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കമേഴ്ഷ്യൽ സിനിമ വന്നു ജയസൂര്യ ചെയ്തു. എന്താ ചെയ്ത്? ജയസൂര്യ ഈ വേഷം കെട്ടിട്ട് അഭിനയിക്കും. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ദിലീപ് ചാന്തുകൊണ്ട് എന്ന് പറഞ്ഞ ഏറ്റവും വിവാദമായിട്ട് സിനിമയിൽ ദിലീപിനെ ഭീകരമായ രീതിയിൽ ആ സിനിമയിലൂടെ കാണിച്ചു. പക്ഷെ റിയൽ ട്രാൻസ്ജെൻഡർ എന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. ഒരു സിനിമ അന്തരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പെൺകുട്ടി ആ പെൺകുട്ടി സോറി ആ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ഫോമറാണ്, ആ ട്രാൻസ്ഫോമറുടെ അവാർഡ് കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള മാറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു ഒരു പാരലൽ സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവട സിനിമയിൽ ചോദ്യം തന്നെയാണ് കൊടുത്തത്. അല്ല അതെന്ന് പറഞ്ഞു, അതിന് പറഞ്ഞില്ല, അത് കച്ചവട സിനിമയിൽ വരാത്തതിന് കാരണം മെയിൽ ഹീറോ ഡോമിനേഷൻ തന്നെയാണ്. കാരണം ഇപ്പം നാളെ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ഒരാൾ ഹീറോ ആയിട്ടോ ഹീറോയിൻ ആയിട്ടോ അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു സ്റ്റാർ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ വരും. അപ്പോൾ സ്റ്റാർ മീൻസ് ഒരു ആക്ടർ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എങ്കിൽ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലൊക്കെ വലിയ മാറ്റം ഉണ്ടാവും. പല വിദേശ സിനിമകളിലൊക്കെ തന്നെ അങ്ങനത്തെ ആൾക്കാരെ കൂടെ എന്താ പറയുക അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ അതില്ല, അത് വലിയൊരു ദുരന്തം തന്നെയാണ്. മാറും, കാരണം ഇപ്പോൾ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അവിടെയും നമുക്കറിയാമല്ലോ ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് മോശമായിട്ടാണ് ഇപ്പോൾ ഒരു സമുദായ സംഘടനകളൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ നമ്മൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ചാനൽ ചർച്ചകളൊക്കെ കണ്ടില്ല. നമ്മൾ ഓരോ ഓരോ പ്രശ്നം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതും ഒരു സമരം തന്നെ, സമരം തുടരുക, നമുക്ക് അത് ഉണ്ടാവും, സിനിമയിൽ ഉണ്ടാവും തന്നെ. ദില്ലി ടീച്ചറിനെ ഒന്നുകൂടെ കോട്ട് ചെയ്യുവാണ്, ചർച്ചകൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം, പക്ഷെ സമയപരിമിതി ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഓപ്പൺ ഫോറം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഔപചാരികമായി നന്ദി പ്രകാശനം നടത്തുന്നതിനായിട്ട് നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിന്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അനിത ടീച്ചറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.